നാളെ പുതുവത്സരത്തെ വരവേൽക്കുക എന്നാൽ ആളുകൾ എപ്പോഴും ചിന്തിക്കുന്നത് ഒരു ശബ്ദം എടുക്കുന്നതിനെ കുറിച്ചാണ്. ഞാൻ ഇത് ചെയ്യും, അത് ചെയ്യും. ഇത് ഒന്നാം തീയതി ഉച്ചവരെ നീണ്ടു നിൽക്കും. കൂടുതൽ നിശ്ചയദാർഢ്യമുള്ളവർക്ക് ഇത് കുറച്ച് കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കും. എന്നാൽ മിക്കവരും ജനുവരി അവസാനത്തോടെ ഉപേക്ഷിക്കും. പുതുവത്സര ശബ്ദങ്ങൾ മറക്കും, കാരണം അത് പഴയതായി. ഈ വർഷം തുടങ്ങി ഇതിനകം ഒരു മാസം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ അതിനെ എങ്ങനെയാണ് പുതുവത്സരം എന്ന് പറയാനാവുക? അത് കഴിഞ്ഞുപോയി. അത് പുത്തനായിരുന്നപ്പോഴാണ് പുതുവത്സരം. So these new year resolutions, ഒരിക്കൽ ശങ്കരൻ പിള്ള ഒരു പുതുവത്സര ശബ്ദം എടുത്തു. ഞാൻ പുകവലി ഉപേക്ഷിക്കും. അയാൾക്കറിയാവുന്ന എല്ലാവരോടും അയാൾ പറഞ്ഞു, ഞാൻ പുകവലി ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ വൈകുന്നേരം, നിങ്ങൾക്കറിയാമോ, പലർക്കും റിക്കവറി പാർട്ടികൾ എന്ന് വിളിക്കുന്ന ഒന്നുണ്ട്. അവർ ഉച്ചയ്ക്ക് 12 മണിക്ക് എഴുന്നേറ്റ് ഇപ്പോൾ ആ പാർട്ടിയിൽ നിന്ന് റിക്കവർ ചെയ്യണം. അതിനാൽ ഒരു റിക്കവറി പാർട്ടിയുണ്ട്. റിക്കവറി നിർദ്ദേശിക്കുന്നതിൽ വിദഗ്ധരായ ആളുകളുണ്ട്. നിങ്ങൾ ഏത് തരം മദ്യം കഴിക്കണമെന്ന് അവർ പറയും. അങ്ങനെ അയാൾ ആ പാർട്ടിക്ക് പോയി. എന്നിട്ട് തൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, എനിക്കൊരു സിഗരറ്റ് തരാമോ? സുഹൃത്ത് പറഞ്ഞു, ഓ, ഞാൻ കരുതി നിങ്ങൾ നിർത്തിയെന്ന്. അയാൾ പറഞ്ഞു, ആ, ഞാൻ നിർത്തി. ഇതതിൻ്റെ ആദ്യഘട്ടമാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ ആദ്യഘട്ടം? ഞാൻ മേടിക്കുന്നത് നിർത്തി. ഘട്ടം ഘട്ടമായുള്ള നടപ്പിലാക്കൽ. പലരും എന്നോട് ഇപ്പോഴും ചോദിക്കുന്നു, സദ്ഗുരു, പുതുവത്സര ശബ്ദത്തെക്കുറിച്ച് പറയാമോ? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പലതവണ എടുത്തിട്ട് ഫലമുണ്ടായില്ല. ഞാൻ എന്ത് ചെയ്യണം? നോക്കൂ, പുതുവത്സര തീരുമാനങ്ങളൊന്നും എടുക്കരുത്. കാരണം ഒരു പ്രത്യേക തീയതി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഉദാഹരണത്തിന്, എന്തെങ്കിലും മാറണം, നിങ്ങൾക്ക് പുകവലി നിർത്തണം, അല്ലെങ്കിൽ നിങ്ങൾ മൂക്കിൽ വിരലിടുന്നത് നിർത്തണം. UK ചില മുൻനിര മനഃശാസ്ത്രജ്ഞന്മാരുമായി ഞാൻ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, മാനസികാരോഗ്യ ചികിത്സയിൽ പ്രത്യേക തരം അസുഖങ്ങളിൽ ഒന്നാണ് ഈ മൂക്കിൽ വിരലിടുന്നത്. നിങ്ങൾക്കിപ്പോൾ അതുപോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. നിങ്ങൾ മുഖം മൂടി ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കിനി അതിലേക്ക് എത്താൻ പോലും കഴിയില്ല. അവർ ആ സ്വാബിട്ട് ഇതുപോലെ നിങ്ങളോട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിനി അതിനടുത്ത് എവിടെയും കൈവയ്ക്കാൻ പോലും താല്പര്യമില്ല. നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിക്കേണ്ടതില്ല. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിർബന്ധിത പെരുമാറ്റത്തിൽ നിന്ന് ബോധപൂർവമായ പെരുമാറ്റത്തിലേക്ക് മാറുക എന്നതാണ്. നിങ്ങൾ ബോധവാന്മാരാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പ്രസരിപ്പോടെ ഇരിക്കണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ നിങ്ങൾക്ക് പല നിർബന്ധിത പ്രേരണകളും ഉപേക്ഷിക്കാൻ കഴിയും. നിങ്ങൾ വളരെ സന്തോഷവാനാണ്. സാധാരണയായി നിങ്ങൾ ആ സ്ഥലത്ത് മാത്രമേ ഇരിക്കൂ. നിങ്ങൾ വളരെ സന്തോഷവാനാണെങ്കിൽ Can we push you?
നിങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ തള്ളുകയാണെങ്കിൽ നിങ്ങളൊരു ബോംബ് പോലെയാകും. നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് പരുക്കനായി പെരുമാറാം. അതുകൊണ്ടാണ് ഞാൻ ആളുകളെ എപ്പോഴും സന്തോഷിപ്പിച്ചിരുത്തുന്നത്. കാരണം അവർ സന്തുഷ്ടരായിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ എങ്ങനെ വേണമെങ്കിലും തള്ളി നീക്കാം. കുഴപ്പമൊന്നുമില്ല, ഒന്നും പരമമല്ല, ഒന്നും കുഴപ്പമില്ല. അവർ ദുഃഖിച്ചിരിക്കുമ്പോൾ അവർ കോൺക്രീറ്റ് കട്ടകളെ പോലെയാണ് പെരുമാറുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ശബ്ദമല്ല, എന്തെങ്കിലും ബലമായി മാറ്റുകയല്ല, നിങ്ങൾക്ക് വേണ്ടത് അവബോധമാണ്. ഞാൻ എങ്ങനെ അവിടെ എത്തും? അതിന് നിങ്ങളുടെ ഊർജം ഉയർന്ന തലത്തിലേക്ക് എത്താൻ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി ആനന്ദത്തിലാണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായും ബോധവാനായിരിക്കും. നിങ്ങളുടെ ജീവിതാനുഭവം വളരെ ഇമ്പമുള്ളതാണെങ്കിൽ നിങ്ങൾ ബോധവാന്മാരായിരിക്കും.